चाइनीस वैक्सीन स्वीकरिच्च रण्ड दिनंगल पिन्नीड मुंबे कोविड बाधिच्च पाकिस्तान प्रधानमंत्री इम्रा खान രണ്ട് ദിവസം മുൻപ് മാർച്ച് 17-ന് കൊറോണ വൈറസിനെതിരെ ഇമ്രാൻഖാൻ വാക്സിനേഷൻ സ്വീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പാക് പ്രധാനമന്ത്രിക്ക് രോഗം ബാധിച്ചിരിക്കുന്നത്. ചൈനയുടെ കോവിഡ് വാക്സിനായ സിനോഫോം ആണ് ഇമ്രാൻഖാൻ സ്വീകരിച്ചത്. മാർച്ച് 17-ന് ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ച ഇമ്രാൻഖാൻ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവബോധ സന്ദേശം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇമ്രാൻഖാന് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ഔദ്യോഗിക വസതിയിൽ ക്വാറന്റൈനിലാണ് അദ്ദേഹം. ഇത് രണ്ടാം തവണയാണ് ഇമ്രാൻഖാന് കോവിഡ് ബാധിതനാകുന്നത്. പാക് ആരോഗ്യമന്ത്രിയാണ് ഇമ്രാൻഖാന്റെ രോഗവിവരം അറിയിച്ചത്. വൈറസ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രധാനമന്ത്രി വീട്ടിൽ നിരീക്ഷണത്തിലാണെന്നും ആരോഗ്യമന്ത്രി ഫൈസൽ സുൽത്താൻ ട്വിറ്ററിലൂടെ അറിയിച്ചു. രാജ്യത്തെ വാക്സിനേഷൻ പരിപാടിയുടെ ഭാഗമായാണ് ഇമ്രാൻഖാനും സിനോഫാം വാക്സിൻ സ്വീകരിച്ചത്. നിലവിൽ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകി വരുന്നത് ചൈനീസ് വാക്സിനാണ്. ആദ്യഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഭാഗമായാണ് 67-കാരനായ ഇമ്രാൻഖാൻ വാക്സിനേഷൻ നൽകിയത്. 60 വയസ്സും അതിൽ കൂടുതലുള്ള ആളുകൾക്കും മുൻനിര ആരോഗ്യ പ്രവർത്തകർക്കും വാക്സിൻ നൽകിയിരുന്നു. ചൈന 500,000 ഡോസ് കൊറോണ വാക്സിൻ ഡോസുകൾ ബുധനാഴ്ചയാണ് പാകിസ്ഥാന് നൽകിയത്. അതേസമയം ജൂലൈ മുതൽ ദിവസേനയുള്ള കേസുകൾ പാകിസ്ഥാനിൽ വൻതോതിൽ ഉയർന്നിട്ടുണ്ട്. 22 കോടിയോളം ജനസംഖ്യയുള്ള പാകിസ്ഥാനിൽ നിലവിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുകയാണ്. ചൈനയിൽ നിന്നുള്ള കോവിഡ് 19 പ്രതിരോധ വാക്സിനാണ് പാകിസ്ഥാനിൽ പ്രധാനമായും വിതരണം ചെയ്യുന്നത്. ഇന്ത്യയുമായി യാതൊരു കച്ചവടവുമില്ല. പക്ഷേ ജീവൻ രക്ഷിക്കാൻ ഇന്ത്യ മരുന്ന് തരണമെന്ന് വ്യക്തമാക്കി പാകിസ്ഥാൻ രംഗത്ത് വന്നിരുന്നു. ഇന്ത്യയുടെ വാക്സിൻ നൽകി ജീവൻ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു പാകിസ്ഥാൻ. ഏപ്രിൽ മാസത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച കൊറോണ വൈറസ് വാക്സിൻ ലഭിക്കുമെന്നാണ് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുമായുള്ള വ്യാപാരം അവസാനിപ്പിക്കുമെന്നാണ് ഇമ്രാൻഖാന്റെ തീരുമാനമെങ്കിലും ജീവൻ രക്ഷാ മരുന്നുകൾ ഇറക്കുമതി ചെയ്യാമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ തീരുമാനം. 500,000 ഡോസ് വാക്സിനാണ് ചൈന അടുത്തിടെ പാകിസ്ഥാന് നൽകിയത്. ചൈനയുടെ സിനോഫാം വാക്സിൻ ഫെബ്രുവരി 1-ന് പാകിസ്ഥാന് നൽകിയിരുന്നു. അതിനു പുറമെ കഴിഞ്ഞ ദിവസം വീണ്ടും വാക്സിൻ നൽകി പ്രധാനമന്ത്രി കുത്തിവയ്പ്പെടുക്കുകയും ചെയ്തതാണ്. സിനോഫാമിന് പുറമെ അസ്ട്രാസൈനക, റഷ്യയുടെ സ്പുട്നിക്, ചൈനയുടെ തന്നെ കാൻസിനോ ബയോളജിക് വാക്സിൻ എന്നിവയും അടിയന്തര ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാകിസ്ഥാൻ അനുമതി നൽകിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടന്ന സുരക്ഷാ സമ്മേളനത്തിലടക്കം പ്രധാനമന്ത്രി പദവ് യോഗങ്ങളിൽ പങ്കെടുത്തുണ്ടെന്ന് റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുഖംമൂടി ധരിക്കാതെ അദ്ദേഹം ആ സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്തു. വെള്ളിയാഴ്ച പാവപ്പെട്ടവർക്കായി ഒരു ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള മറ്റൊരു സമ്മേളനത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ചെറിയ ചുമ വന്നതിനു ശേഷം ഇമ്രാൻഖാനെ കൊറോണ വൈറസ് പരീക്ഷിച്ചുവെന്നും അദ്ദേഹത്തിന്റെ മുതിർന്ന ഉപദേശകരിലൊരാൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കോവിഡ് തരംഗം പാകിസ്ഥാനെ വീണ്ടും ബാധിക്കാതിരിക്കാൻ എല്ലാവരും വാക്സിൻ എടുക്കണമെന്ന് ഇമ്രാൻഖാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ചൈനീസ് വാക്സിൻ പാകിസ്ഥാനിൽ ലഭ്യമാണ്. ചൈന ഏകദേശം 500,000 ഡോസ് സിനോഫാം വാക്സിൻ പാകിസ്ഥാനായി നൽകിയിട്ടുണ്ട്. ഏതാനും ദിവസത്തിനുള്ളിൽ ബ്രിട്ടനിൽ നിന്നുള്ള അസ്ട്രാസൈനക വാക്സിനും പാകിസ്ഥാനിൽ ലഭ്യമാകും. മാർച്ച് 10 മുതൽ പാകിസ്ഥാനിൽ പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ എന്ന പോലെ പ്രായമായവർക്ക് മുൻഗണന നൽകിയാണ് അവിടെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നത്. ഇതുവരെ 617,610 പേർക്ക് പാകിസ്ഥാനിൽ കോവിഡ് ബാധിച്ചിട്ടുണ്ട്. 13,799 പേർ ഇതിനോടകം കോവിഡ് ബാധിച്ച് മരിച്ചു. 579,760 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.